ഫ്രണ്ട്സ് എൻ വിലോഗിൻ്റെ അടുത്ത ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജർമ്മനിയിൽ വന്നിട്ട് നമുക്ക് പഠിക്കാതെ അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്ത് മാത്രമായിട്ട് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമാണോ, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ഡ്രോബാക്സ് മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ ഡ്രോബാക്സ്, അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതിന് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. സോ നമുക്ക് നേരി വീഡിയോയിലേക്ക് പോവാം. സോ അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ എളുപ്പമാണോ എല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ഞാൻ പറയാം. അതായത് നമുക്ക് പഠിക്കാൻ തന്നെ പല കോളേജിലും പല ഡിഫറൻ്റ് ആയിരിക്കും. എഞ്ചിനീയറിംഗ് ഫീൽഡിങ്ങിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കോമൺലി പ്രസൻറ്റേഷൻസും അസൈൻമെൻറ്റ്സ് ആയിരിക്കും എല്ലാ സ്ഥലങ്ങളിലും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഇത് കാര്യങ്ങളുണ്ട്. കാരണം പ്രസൻറ്റേഷൻസ് ഉണ്ടാവും, അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, ഇത് പ്രോപ്പർ ടൈമുകളിൽ വെക്കുക. അതുപോലെ പ്രൊഫസേഴ്സുമാർ നമുക്ക് സ്ലൈഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് ആ സംഭവം നമ്മുടെ ഇതിനകത്തേക്ക് അവർ നമുക്ക് അയച്ചു തരും. നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൈഡ്. അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും മാത്രമേ മാക്സിമം കൂടുതലുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസും ടാറ്റിക്കൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും വരില്ല. എല്ലാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കണ സംഭവത്തിൽ നിന്ന് തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ അതൊരു മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അത്ര വലിയ പാടല്ല. നമുക്ക് കോപ്പപ്പ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പഠിത്തം എന്ന് പറഞ്ഞത്. പിന്നെ എക്സാംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ എക്സാം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ വൈവി ഉണ്ടാവും, പിന്നെ വരുന്നത് തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒരു തീസിസ് ഉണ്ടാവും. തീസിസ് നമ്മൾ എഴുതേണ്ട പേപ്പർ എന്ന് പറഞ്ഞാൽ 40 pages കാര്യങ്ങളൊക്കെ തീസിസ് എഴുതേണ്ടി വരും. അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അസൈൻമെൻറ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പേപ്പർ സബ്മിഷൻ, അതുപോലെ നമുക്ക് പ്രസൻറ്റേഷൻ, അതായത് നമ്മൾ സ്ലൈഡ് ഷോ ഉണ്ടാക്കിയ ആ സ്ലൈഡ് ഷോ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും, അതിനൊക്കെ സെപ്പറേറ്റ് മാർക്കും കാര്യങ്ങളുണ്ട്. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലവും. പഠിത്തത്തിൻ്റെ കാര്യം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ പഠിക്കാൻ വലിയ പാടല്ല, പക്ഷേ നമ്മൾ അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കണം. എന്തെങ്കിലും എഫേർട്ട് എടുത്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാർട്ട് ടൈം ചെയ്ത് മാത്രമായിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുള്ളൂ. പാർട്ട് ടൈം ചെയ്ത് നമ്മൾ കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം, നമ്മൾ ഇവിടെ വന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. സ്റ്റുഡൻറ്റ് വിസയിലാവുമ്പോൾ തന്നെ പഠിത്തത്തിന് ഒരു ചെറിയ മുൻതൂക്കം കൊടുത്തിട്ടാണ് പാർട്ട് ടൈമും കാര്യങ്ങളും ചെയ്യാൻ. കാരണം ഇതിൻ്റെ എന്തെങ്കിലും കോളേജിൽ പരമായി എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വിസനെ വരെ ബാധിക്കാനുള്ള ചാൻസസ് ഏറെ കുറയാണ്. സോ നമ്മൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ് സംഭവം. ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത്, അതായത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ് എന്നുള്ളത്. ഇപ്പം നമുക്കൊരു സമയത്ത് ഇപ്പോൾ പരീക്ഷ ഫെയിൽഡായി, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് ഫെയിൽഡ് ആവുകയാണെങ്കിൽ നമുക്ക് 3 times അറ്റംപ്റ്റ് ചെയ്യാം. അതായത് ഒരു സബ്ജക്റ്റിൽ ഒരു വിഷയം തന്നെ നമുക്ക് 3 times അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് 3 times ആയിട്ട് നമുക്ക് സപ്ലൈ പോലെ എഴുതാം. ഈ 3 times കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചാൻസസ് ഇല്ല. അതായത് 2 times നമ്മൾ എഴുതി, അതായത് ഫസ്റ്റ് ടൈം എഴുതി ഫെയിൽഡായി, സെക്കൻഡ് ടൈം എഴുതി പിന്നീട് നമുക്ക് 3rd എക്സാം എഴുതണമെങ്കിൽ ECTS എന്നൊരു ക്രെഡിറ്റ് പോയിന്റ് ഉണ്ട്. അതായത് ഒരു സെമ്മിൽ നമുക്ക് ഏകദേശം 15 ECTS വേണം, അടുത്ത സെമ്മിൽ 30 ECTS, അങ്ങനെയാണ് ECTS ക്രെഡിറ്റ് പോയിന്റ്സിൻ്റെ കണക്ക് വരുന്നത്. അങ്ങനെ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് വരുന്ന ECTS വളരെ കുറവാണെങ്കിൽ നമുക്ക് 3rd attemptലേക്ക് പോകാനുള്ള ചാൻസസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്മെട്രിക്കുലേഷൻ കിട്ടും. അതായത് നമുക്ക് ഇവിടെ കയറുന്നതിന് ഇമെട്രിക്കുലേഷൻ എന്ന് പറയും, നമ്മൾ ഇവിടുന്ന് പുറത്താക്കണമെങ്കിൽ എക്സ്മെട്രിക്കുലേഷൻ എന്ന് പറയും. അപ്പം നമുക്ക് മര്യാദക്ക് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം നമുക്ക് 3rd attempt അല്ലെങ്കിൽ 2nd attempt കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്മെട്രിക്കുലേഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വരും നാട്ടിലേക്ക്. വിസ ക്യാൻസലായി, നമുക്ക് ഇവിടുന്ന് വിസ റിജക്ട് ചെയ്തിട്ട് അവർ നാട്ടിലേക്ക് പോകും. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്സ്. അപ്പോൾ പഠിത്തത്തിനൊരു ഇമ്പോർട്ടൻസ്, നമ്മൾ വരുന്ന പഠിക്കാനാണെങ്കിൽ ആ പഠിത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നോക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒത്തിരി പേര് ചോദിച്ച കാര്യങ്ങളാണ് എങ്ങനെയൊക്കെയാണ്, ഒത്തിരി പേര് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ആരും ചെയ്യാത്ത അല്ലെങ്കിൽ ആരും പറയാത്ത കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുമത് എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നേരത്തെ പറഞ്ഞല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കാൻ നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു കിടലിൻ്റെ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിലുണ്ടെങ്കിൽ